വെൽക്കം ടു ആഷാസ് ക്രിയേറ്റീവ് പെപ്പ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പലതരത്തിലുള്ള വീഡിയോസ് കണ്ടു. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് കണ്ടു, സ്റ്റൈലിങ്ങിൻ്റെ വീഡിയോസ് കണ്ടു, ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് കണ്ടു, അതുപോലെ തന്നെ പോയട്രിയും കണ്ടു അല്ലേ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പാചകമാണ് കേട്ടോ. പ്രത്യേകിച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആന്ധ്ര കുസീൻ. മലയാളികളുടെ ടേസ്റ്റ് ബഡ്സിനെ ഇഷ്ടപ്പെടുന്ന കുസീനാണ് ആന്ധ്ര കുസീൻ. അല്പം എരിവും പുളിയും ഒക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ആന്ധ്ര ഫുഡ്. അപ്പം ഞാൻ ഓർത്തു ഇനി അല്പം ആന്ധ്ര ഫുഡ് ആവട്ടെ എന്ന്. എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മലയാളികളുടെ ഫേവറേറ്റ് ഒരു ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് ഞാൻ ചിന്തിച്ചു. ഇനി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പുട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുണ്ടാവും പുട്ടിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന്. ഈ പുട്ടിന് പ്രത്യേകതയുണ്ട്. ഇത് എന്റെ റെസിപ്പി അല്ല കേട്ടോ, ഇത് എന്റെ പപ്പായുടെ പെങ്ങള് കുഞ്ഞുമോൾ ആന്റി എനിക്ക് പറഞ്ഞു തന്നതാണ്. ഈ പുട്ടിനെ പറ്റി ആന്റി പറഞ്ഞു തന്ന ശേഷം ഞാൻ ഒരിക്കലും പുട്ടുപൊടി വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഒരിക്കലും പുട്ടുപൊടി വാങ്ങിക്കില്ല, പച്ചരി പൊടിപ്പിച്ചിട്ട് പുട്ടുണ്ടാക്കിയില്ല. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് നിങ്ങൾക്ക് കിട്ടും. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കി പുട്ട് തണുത്ത് കഴിയുമ്പോഴേക്കും അത് കട്ടിയാവൂലേ. ഈ പുട്ട് നിങ്ങൾ ഈവനിങ് വരെ വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, അതുപോലെ രുചിയായിട്ടും ഉണ്ടാവും. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് എന്നെ അറിയിക്കുകയും വേണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഈ സൂപ്പർ സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടയേരിയാണ്. ഇന്നലെ രാത്രി നന്നായിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ള മട്ടയേരിയാണ്. ഞാനിതുപോലെ വെള്ളം പോകാൻ വേണ്ടി എടുത്തു വെച്ചിരുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ളത് നാളികേരമാണ്. ഞാനിതുപോലെ ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ മീഡിയം സൈസ് ജാറിലോ ചെറിയ ജാറിലോ ഇട്ട് നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ്. ഞാനിതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത ശേഷം വെള്ളത്തിൻ്റെ നനവ് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് വേണം നമ്മളിതിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ഇതിനാവശ്യത്തിന് നനവുണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് അത് കുറച്ചെങ്കിലും ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് നിറയ്ക്കാം. അതിനായിട്ട് ആദ്യം നാളികേരം ഇട്ട ശേഷം അതിൻ്റെ മുകളിലായിട്ട് പുട്ടുപൊടി നമുക്ക് നിറച്ചു കൊടുക്കാം. നാളികേരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. എനിക്ക് ഒരുപാട് നാളികേരം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി നാളികേരം ഇട്ടിട്ടാണ് പുട്ടുണ്ടാക്കാറുള്ളത്. എന്നിട്ട് നമുക്ക് ഈ പാത്രം നന്നായിട്ടൊന്ന് അടച്ചു വെച്ച ശേഷം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ പുട്ടുണ്ടാക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചെന്നാൽ സാധാരണ നമ്മൾ പുട്ട് പൊടി ഉപയോഗിച്ചിട്ട് പുട്ടുണ്ടാക്കി കഴിയുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ആറി കഴിയുമ്പോഴേക്കും കട്ടിയാവും. ഇങ്ങനെ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഞാൻ ഇതുപോലൊരു കുക്കറിൽ വെള്ളം വെച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയ ശേഷമാണ് ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇപ്പം ആവി വന്നു തുടങ്ങി. ഞാനിതുപോലെ പുട്ടിൻ്റെ പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ആവി വന്ന ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം പുട്ട് നന്നായിട്ട് വെന്ത് ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ പിന്നെ ഒരിക്കലും പുട്ടുപൊടി വാങ്ങിക്കില്ല. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ ഫ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കടലക്കറി കൂടി ചെയ്ത് നോക്കാം. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. ഞാൻ രാത്രി തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല 2 വിസിൽ വന്ന ശേഷം 10 മിനിറ്റ് സിമ്മിലിട്ട് പിന്നെ 2 വിസിൽ കൂടെ വരുത്തിയ ശേഷം എടുത്തിട്ടുള്ള കടലയാണത്. ഇങ്ങനെ നിങ്ങൾ കടല കുക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി എടുക്കാം. ഒരു മീഡിയം സൈസ് സവോളയാണ് ഞാനിവിടെ ചെറുതായിട്ട് നുറുക്കി എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2 ചെറിയ തക്കാളി നുറുക്കിയെടുത്തതാണിത്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 കപ്പ് നാളികേരം ചിരവിയത്, 1 പച്ചമുളക് നുറുക്കിയത്, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചതച്ചത്, മീറ്റ് മസാല 1.5 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്.
ഇനി നമുക്ക് ഇതെങ്ങനെയാ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ഏലക്ക, ചെറിയ 2 കഷ്ണം കറുവാപ്പട്ട, 2 ഗ്രാമ്പു. നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആദ്യം ചേർത്ത് നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണം പോയ ശേഷം മാത്രം ബാക്കിയുള്ള മസാലകൾ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാലകളൊക്കെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒട്ടും പച്ചമണം ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിതിനെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ചൂടുകൂട്ടിയുള്ള പാത്രത്തിൽ തന്നെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ മസാലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി കൂടെ ചേർക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്ത് മസാലയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ കടലയിലെ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കേണ്ടതുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കടല നെഗക്കെയാണ് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടത്. കടല വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. എന്നിട്ടിത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച ശേഷം ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വെച്ച് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് വെന്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഇത് അടച്ചു വെച്ചിട്ട് ഇപ്പം മസാലയൊക്കെ കടലിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില കൂടെ ചേർത്ത് നമുക്കിതിനെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ പുട്ടും കടലയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണത്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ തൽക്കാലത്തേക്ക് ബൈ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. And do not forget to press the bell icon. നിങ്ങള് പോയി പുട്ട് ട്രൈ ചെയ്യുമ്പോഴേക്കും ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ തൽക്കാലത്തേക്ക് ബൈ ബൈ. താങ്ക് യു.